സ്വാഗതം എല്ലാവർക്കും പുതിയൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിയിലെ ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഒരു 10 ചോദ്യങ്ങളാണ് നോക്കുന്നത്. അത് ആ 10 വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം കൂടെ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടുന്ന് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ സമയത്തിനനുസരിച്ച് കവർ ചെയ്യണം. ഓക്കെ, മാത്സ് സോഷ്യൽ സയൻസ് എല്ലാ കാര്യങ്ങളും പ്ലേലിസ്റ്റിൽ പ്രത്യേകം നമ്മൾ പിന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഓരോ ചോദ്യം വായിക്കുമ്പോഴും കൃത്യമായിട്ടുള്ള ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ നോക്കണം. പിന്നെ നമുക്കറിയാം എക്സാം അടുക്കുന്തോറും പേടിയും കാര്യങ്ങളൊക്കെ വരും. അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒന്നും ഇപ്പം നോക്കണ്ട. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഉറപ്പായിട്ടും നമ്മൾ സക്സസ് നമ്മളിലേക്ക് എത്തും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എനിക്ക് വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവൽക്കരിക്കേണ്ടതുണ്ട്. ഇത് ആരുടെ വാക്യമാണ്? അതായത് ഐ വാണ്ട് ടു സൈക്കോളജൈസ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവൽക്കരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് ആരാണ് എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കാം ക്വസ്റ്റ്യൻസ്. ഓരോന്നായിട്ട് ഓപ്ഷൻസ് നോക്കാം. ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ, കാൾ യുങ്, പെസ്റ്റലോസി, ഇവരിൽ ആരാണ് ഇങ്ങനെ പറഞ്ഞത് ഐ വാണ്ട് ടു സൈക്കോളജൈസ് എഡ്യൂക്കേഷൻ, എനിക്ക് വിദ്യാഭ്യാസത്തെ മനഃശാസ്ത്രവൽക്കരിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ആൻസർ ഏതാണ്? ഇത് ഒരു പക്ഷേ ഒരു പുതിയൊരു ചോദ്യമായേക്കാം. നിങ്ങൾക്ക് കൃത്യമായിട്ട് കവർ ചെയ്തവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? ആൻസർ പെസ്റ്റലോസിയാണ്. ഇത് LPUP എക്സാമിന് തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. പെസ്റ്റലോസിയാണ് കൃത്യമായിട്ടുള്ള ആൻസർ. റെഡി, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു റയർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ബാക്കി നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ വീണ്ടും നോട്ട് ചെയ്ത് സമയം കളയേണ്ട, ഒന്ന് റിവിഷൻ എന്ന രീതിയിൽ മാത്രം കണ്ടാൽ മതി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിമർശനാത്മക ബോധനവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം താഴെ പറയുന്നതിൽ ഏതാണ്? വിമർശനാത്മക ബോധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, ക്രിട്ടിക്കൽ പെഡഗോഗിയാണ്. ക്രിട്ടിക്കൽ പെഡഗോഗി ആരുടെ എന്നല്ല, ക്രിട്ടിക്കൽ പെഡഗോഗിയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം ഏത് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഗ്രന്ഥം ഏത് എന്നാണ് പിന്നെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കേണ്ടതുണ്ട്. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പോൾ വിമർശനാത്മക പിന്നെ ബോധനവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥം എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് നോക്കാം. കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ, പെഡഗോഗി ഓഫ് ദി ഓപ്പറസ്റ്റ്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി ഡ്രീംസ്, പിന്നെ മിത്ത് ആൻഡ് റിയാലിറ്റി. അപ്പോൾ ഇതിലേതാണ് ക്രിട്ടിക്കൽ പെഡഗോഗിയുമായി ബന്ധപ്പെട്ട പുസ്തകം? കേട്ടൊക്കെ നിങ്ങൾ വായിക്കുന്നതിനിടയിലൊക്കെ പിന്നെ കേട്ട് പോയതായിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണിത്, ക്വസ്റ്റ്യനാണിത്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ് വരിക? കൃത്യമായിട്ട് പറഞ്ഞാൽ ആൻസർ വരുന്നത് പെഡഗോഗി ഓഫ് ദി ഓപ്പറസ്ഡ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ്, പെഡഗോഗി ഓഫ് ദി ഓപ്പറസ്ഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്രിട്ടിക്കൽ പെഡഗോഗി അഥവാ വിമർശനാത്മക ബോധനവുമായി ബന്ധപ്പെട്ട പുസ്തകം. പെസ്റ്റലോസിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. മൂന്നാമത്തെ ചോദ്യം, ജന്തുക്കളെയും സസ്യങ്ങളെയും തിരിച്ചറിഞ്ഞ് വർഗീകരിക്കാനുള്ള വൈഭവം ബഹുമുഖ ബുദ്ധി സിദ്ധാന്ത പ്രകാരം ഏത് ബുദ്ധി മേഖലയിലാണ് പെടുക? ജന്തുക്കളെയും സസ്യങ്ങളെയും തിരിച്ചറിഞ്ഞ് വർഗീകരിക്കാനുള്ള വൈഭവമാണ്, കഴിവാണ്. ഓക്കെ, അപ്പോൾ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് ഇത് ഏതിലാണ് പെടുക എന്നാണ് ചോദ്യം. നോക്കാം, ഗണിതപരവും യുക്തിപരവുമായ ബുദ്ധി അഥവാ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ്, ദൃശ്യസ്ഥലപര ബുദ്ധി അഥവാ സ്പേഷ്യൽ വിഷ്വൽ ഇൻ്റലിജൻസ്, പ്രകൃതിപര ബുദ്ധി നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ഭാഷാപര ബുദ്ധി ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. അപ്പോൾ ഈ പറഞ്ഞ നാലെണ്ണത്തിൽ ജന്തുക്കളെയും സസ്യങ്ങളെയും തിരിച്ചറിഞ്ഞ് വർഗീകരിക്കാനുള്ള വൈഭവം ബഹുമുഖ ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഏതിലുൾപ്പെടും എന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ ABCD 4 ഓപ്ഷൻസാണുള്ളത്. ഇത് ഒരു പക്ഷേ തെറ്റാവാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു ചോദ്യമാണ്. കാരണം ഇങ്ങനെ കണ്ടാൽ ചിലപ്പോൾ ആളുകൾ യുക്തിപരമായിട്ടുള്ള ബുദ്ധിയിലേക്ക് പോകുന്ന സാധ്യതയുണ്ട് കുറച്ച് പേരെങ്കിലും. ആൻസർ ജന്തുക്കൾ സസ്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ സസ്യങ്ങൾ ഇതിലേക്കൊക്കെ വരുമ്പോൾ നോ പ്രോബ്ലം, നോ ഡൗട്ട്, എന്ത് വേണം, കൃത്യമുള്ള ആൻസറിലേക്ക് വരിക. പ്രകൃതി പരബുദ്ധിയാണ്, നാച്ചുറലിസ്റ്റിക് ഇൻ്റലിജൻസ് ആണ്. എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞ റയറായിട്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് കൺഫ്യൂഷൻ വന്നേക്കാം. നിങ്ങളൊരു പ്രധാന പ്രശ്നം എന്നു വെച്ചാൽ ഓരോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും കൺഫ്യൂഷൻ വരും എക്സാം ഹോളിൽ. അപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം തോന്നുന്നു നിങ്ങൾക്ക് ശരിയായിട്ട് ഉത്തരം തന്നെയാണ് കിട്ടുക, എന്നാലും നമുക്കൊരു കൺഫ്യൂഷനാണ് അതാണോ ഇതാണോ എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത പിന്നെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഒരു കുട്ടി തൻ്റെ സഹപാഠികളോടും സ്കൂളിൽ പൊതുവെയും അക്രമണോത്സുഖമായാണ് പെരുമാറുന്നത്, അഗ്രസീവായിട്ട്. ഈ കുട്ടിക്ക് ഏത് മേഖലയിലാണ് സഹായം വേണ്ടി വരിക? അതായത് കുട്ടി കൂടെ പഠിക്കുന്നവരോടും സ്കൂളിലുള്ള മറ്റുള്ള ആളുകളോടും ഒക്കെ എന്ത് ചെയ്യുന്നു, എപ്പോഴും ഒരു അഗ്രസീവ്നെസ് ആണ്, ഒരു ആക്രമണോത്സവമായിട്ട് എപ്പോഴും ആക്രമിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് അവൻ പെരുമാറുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ഏത് മേഖലയിലാണ് സഹായം വേണ്ടി വരിക എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ നോക്കാം, വൈകാരിക മേഖലയിൽ, വൈജ്ഞാനിക മേഖലയിൽ, ഉന്നത ചിന്താ മേഖലയിൽ, മനഃശാലക മേഖലയിൽ. ഈ നാല് ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. വൈകാരിക മേഖല, വൈജ്ഞാനിക മേഖല, ഉന്നത ചിന്താ മേഖല, മനഃശാലക മേഖല. ഇതിൽ ഏതാണ് പിന്നെ കുട്ടിക്ക് സഹായം വേണ്ടി വരിക? ആരെയും തിരിച്ചറിയാൻ പറ്റില്ല, എല്ലാവരും ആക്രമിക്കുക എന്നുള്ള ചിന്ത മാത്രമാണ്. അപ്പോൾ ആൻസർ വരുന്നത്
അവൻ്റെ ഈ വൈകാരിക മേഖലയാണ് കേട്ടോ, വൈകാരികപരമായിട്ടുള്ള മേഖലയിലാണ് അവന് സഹായം വേണ്ടിയായിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രത്യേക തൊഴിൽ മേഖലയിലേക്കും മറ്റും തിരഞ്ഞെടുക്കുന്നതിനായി നടത്തുന്ന അഭിരുചി നിർണയ പരീക്ഷയുടെ പേര് എന്ത്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റാണ്. പ്രത്യേക തൊഴിൽ മേഖലയിലേക്കും മറ്റും തിരഞ്ഞെടുക്കുന്നതിനായി നടത്തുന്ന അഭിരുചി നിർണയ പരീക്ഷയുടെ പേരെന്തെന്നാണ് ചോദ്യം. ഓപ്ഷൻസ്: മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ മാറ്റ്, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് സിയറ്റ് കാറ്റ്, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഡാറ്റ് അഥവാ നെക്സ്റ്റ് വരുന്നത് സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ SAT സാറ്റ്. അപ്പോൾ ഇതിലേതാണ് പറയാൻ പറ്റുക, ഏതാണ് പറയാൻ പറ്റുക? പ്രത്യേക തൊഴിൽ മേഖലയിലേക്കും മറ്റും തിരഞ്ഞെടുക്കുന്നതിനായിട്ട് പ്രത്യേക മേഖലയിലേക്ക് നടത്തുന്ന അഭിരുചി നിർണയ പരീക്ഷയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസറായിട്ട് ഇവിടെ വരുന്നത് ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷനാണ്, ഏതാണ്? സ്പെസിഫിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ SAT ആണ് കേട്ടോ, SAT SAT ആണ്. അപ്പോൾ ഈ ചോദ്യത്തിൽ മറ്റൊരു തെറ്റുണ്ട്, നിങ്ങൾ കണ്ടിന് മനസ്സിലായവരുണ്ടോ എന്നുള്ളത് അറിയില്ല. നോക്കിയേ, തിരഞ്ഞെടുക്കുക, ഓക്കെ, തിരഞ്ഞെടുക്കുക, ഈ തിരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്ന തെറ്റാണ്. തിരഞ്ഞെടുക്കുക, ഓക്കെ, തിരഞ്ഞെടുപ്പല്ല, തിരഞ്ഞെടുപ്പാണ്, തേയാണ്. അപ്പോൾ ഇത് പദശുദ്ധിയിൽ ഒരു തവണ വന്നിട്ടുണ്ട് ഈ ഒരു വേർഡ് വെച്ചിട്ട് കേട്ടോ, ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പദശുദ്ധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ പ്ലേ ലിസ്റ്റ് പോയിട്ട് കേട്ടിട്ട് മലയാളം ക്ലാസ് എന്ന് പറഞ്ഞാൽ പോയ ഒരുപാട് മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ അവിടെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ സമയത്തിനനുസരിച്ച് നോക്കുക. ഓക്കെ, ചെറിയ 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 ടൈമിലുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പാണ്, തിരഞ്ഞെടുപ്പല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് സർഗാത്മകതയുടെ അടിസ്ഥാന സ്വഭാവം? സർഗാത്മകതയുടെ അടിസ്ഥാന സ്വഭാവമാണ് ചോദിച്ചത്. ക്രിയേറ്റിവിറ്റി, ഏകബിന്ദുവിൽ കേന്ദ്രീകരിക്കുന്ന ചിന്ത അഥവാ കൺവേർജൻറ്റ് തിങ്കിങ്, മാതൃകകൾ പിന്തുടരൽ മോഡലിംഗ്, അനുകരണം ഇമിറ്റേഷൻ, പിന്നെയോ ഡൈവേർജൻറ്റ് തിങ്കിങ് അഥവാ വ്യക്തിചലിത ചിന്ത. സർഗാത്മകതയാണ് ക്രിയേറ്റിവിറ്റിയാണ്. ക്രിയേറ്റിവിറ്റി വെച്ചാൽ ഒരിക്കലും മറ്റൊരാൾ ചെയ്തത് അതുപോലെ എന്താണ് പിന്തുടരലോ മോഡൽ ചെയ്യലോ അല്ലെങ്കിൽ ഇമിറ്റേഷനോ ഒന്നുമല്ല, അല്ലേ? എന്താണ് പ്രത്യേകം നമ്മൾ തന്നെ നമ്മുടെ രീതിയിലെ ക്രിയേറ്റീവ് പുതിയതായിട്ടുള്ള ആശയങ്ങൾ നമ്മൾ തന്നെ നിർമ്മിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്നത് രണ്ട് ഓപ്ഷനാണ്, ഒന്ന് എ വരം അല്ലെങ്കിൽ ഡി വരം. എ വരുന്നത് കൺവേർജൻറ്റ് തിങ്കിങ്. കൺവേർജൻറ്റ് വെച്ചാൽ നമ്മൾ ചിന്തകളൊക്കെ ഒരു പോയിന്റിലേക്ക് വരുന്നു, ഒന്നിലേക്ക് മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഡൈവേർജൻ്റ് എന്നാണ് നമ്മൾ പല വഴിയിലേക്ക് മാറി മാറി ചിന്തിക്കുന്നു, പല വഴിയിൽ ഡൈവേർജൻ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ആൻസർ ക്രിയേറ്റിവിറ്റിക്ക് ആവശ്യം ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ്. പല രീതിയിൽ പല വഴി പല വിധേന നമ്മൾ ചിന്തിച്ച് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പോൾ ആൻസർ ഡൈവേർജൻറ്റ് തിങ്കിങ് ആണ്. അടുത്തത്, സംഘചർച്ച, ഗ്രൂപ്പ് പ്രൊജക്റ്റ്, റോൾ പ്ലേ തുടങ്ങിയവയിലൂടെ പഠനം ഡാഷ് ആണ് എന്ന് തെളിയിക്കുന്നു. സംഘചർച്ച, ഗ്രൂപ്പ് പ്രൊജക്റ്റ്, റോൾ പ്ലേ, ഇതിനൊക്കെ പ്രത്യേകത എന്താ? അപ്പോൾ ഇതിലൂടെയൊക്കെ നല്ല പഠനം എന്ന് വെച്ചാൽ എന്തോ ആണെന്നാണ് പറയുന്നത്. നോക്കാം, വിനോദങ്ങളിലൂടെയാണ് എന്ന് തെളിയിക്കുന്നു, മത്സരാധിഷ്ഠിതമാണെന്ന് തെളിയിക്കുന്നു, സാമൂഹിക പ്രക്രിയയാണെന്ന് തെളിയിക്കുന്നു, വാചികമായ കഴിവുകൾ വളർത്തുന്നത് എന്ന് തെളിയിക്കുന്നു. ഇങ്ങനെ നാല് ഓപ്ഷൻസാണ് തന്നത്. അപ്പോൾ സംഘചർച്ച, ഗ്രൂപ്പ് പ്രൊജക്റ്റ്, റോൾ പ്ലേ തുടങ്ങിയവയിലുള്ള പഠനം ഡാഷ് ആണ് എന്ന് തെളിയിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? ഏതാണ് ഈ സംഘചർച്ച, ഗ്രൂപ്പ് പ്രൊജക്റ്റ്, റോൾ പ്ലേ? ഇതൊന്നും ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും കൂടി ഒരു കൂട്ടത്തോടെയാണ്, ഒരു കൂട്ടിലാണ്, ഒരു കൂട്ടാണ്, കൂട്ടമാണ്, ഒരു കൂട്ടം ആളുകളാണ്. നമ്മളതിൽ ചേർന്ന് നമ്മൾ അല്ലേ അവരുമായിട്ട് പിന്നെ ഇടപെടലുകളിലൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത്തരത്തിലെ പഠനം എന്ന് വെച്ചാൽ യാതൊരു തരത്തിലുള്ള സംശയം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകാൻ പാടില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ഏതാണ് ഒരു സാമൂഹിക പ്രക്രിയയാണ് കേട്ടോ. സാമൂഹിക പ്രക്രിയ, പഠനം ഒരു സോഷ്യലാണ്, സോഷ്യലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സാമൂഹിക പ്രക്രിയയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദൃശ്യ ശ്രവ്യ ഉപാധികൾ, മറ്റ് സങ്കേതങ്ങൾ അവസരോചിതമായി ഉപയോഗിക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് താഴെ പറയുന്ന ഏത് കാര്യമാണ് പ്രയോജനപ്പെടുക? ദൃശ്യ ശ്രവ്യ ഉപാധികൾ, മറ്റ് സങ്കേതങ്ങൾ അവസരോചിതമായി ഉപയോഗിക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് താഴെ പറയുന്ന ഏത് കാര്യമാണ് പ്രയോജനപ്പെടുക? നോക്കാം, വിനോദത്തിന് അവസരം കിട്ടുന്നു, പഠനത്തിൻ്റെ ക്ലേശം കുറയുന്നു, ബഹു ഇന്ദ്രിയ സാധ്യതകൾ ലഭിക്കുന്നു, അതുപോലെ തന്നെ ഫലപ്രദമായ മൂല്യനിർണ്ണയം നടക്കുന്നു. നാല് ഓപ്ഷൻസാണ്, വിനോദത്തിന് അവസരം കിട്ടുന്നു, പഠനത്തിൻ്റെ ക്ലേശം കുറയുന്നു, ബഹു ഇന്ദ്രിയ സാധ്യതകൾ ലഭിക്കുന്നു, പിന്നെയോ ഫലപ്രദമായിട്ടുള്ള മൂല്യനിർണ്ണയം നടക്കുന്നു. അപ്പോൾ ഇതിലേതാണ് പറയുക? ദൃശ്യശ്രവ്യ ഉപാധികൾ, മറ്റ് സങ്കേതങ്ങളൊക്കെ നമ്മൾ അവസരോചിതമായി ഉപയോഗിക്കുന്ന ആ ക്ലാസ്സിലെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുന്നത് ഏത് കാര്യമാണെന്നാണ് ചോദിച്ചത് അല്ലേ. ആൻസർ ഏതാണ് വരിക? കൃത്യമായിട്ട് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബഹു ഇന്ദ്രിയ സാധ്യതകൾ ലഭിക്കുന്നതാണ് കേട്ടോ. ബഹു ഇന്ദ്രിയ സാധ്യതകൾ, മൾട്ടി സെൻസറി അപ്രോച്ച്. ഓക്കെ, ബഹു ഇന്ദ്രിയ സാധ്യതകൾ ലഭിക്കുന്നു എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഒമ്പതാമത്തെ ചോദ്യം, ചിന്താ പ്രക്രിയ ആത്യന്തികമായി ഒരു ഡാഷ് ആണ്. ചിന്താ പ്രക്രിയ, ചിന്ത, തിങ്കിങ്, തിങ്കിങ് പ്രോസസ്. നോക്കാം, വൈകാരിക വ്യവഹാരം അഥവാ എഫക്റ്റീവ് ബിഹേവിയർ, വൈജ്ഞാനിക പ്രവർത്തനമാണ് അല്ലെങ്കിൽ കോഗ്നേറ്റീവ് ആക്ടിവിറ്റി, മനഃശാലിക പ്രക്രിയയാണ് സൈക്കോമോട്ടോർ പ്രോസസ്, അതുപോലെ തന്നെ മനഃശാസ്ത്രപരമായ പ്രതിഭാസമാണ് സൈക്കോളജിക്കൽ ഫിനോമിനൻ. ഇതിൽ ചിന്താ പ്രക്രിയ ആത്യന്തികമായി ഒരു ഡാഷ് ആണ് എന്നാണ് ചോദിച്ചത്. ചിന്താ പ്രക്രിയ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതിൽ ഏതാണ് വരുമെന്നാണ്? വൈകാരിക വ്യവഹാരമാണോ, വൈജ്ഞാനിക പ്രവർത്തനമാണോ, മനഃശാലിക പ്രക്രിയയാണോ, അഥവാ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രതിഭാസമാണോ എന്നാണ് നമ്മൾ പറയേണ്ടത്. ചിന്തയാണ്, ചിന്ത. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വൈജ്ഞാനിക പ്രവർത്തനമാണ് കേട്ടോ. ചിന്ത എന്ന് പറയുന്നത് ഒരു കോഗ്നേറ്റീവ് ആക്ടിവിറ്റിയാണ്, വൈജ്ഞാനികമായിട്ടുള്ള കാര്യമാണ്, വൈജ്ഞാനിക പ്രവർത്തനമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക, കോഗ്നേറ്റീവസ് ആണ്. അടുത്ത 11th ഒരു ചോദ്യം ഇവിടെ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. സഹകരണാത്മക സഹവർത്തിത പട്ടണം എന്ന ഒരു മിനിറ്റ് ഞാനിപ്പോൾ എടുത്തുതരാം, ഒരു മിനിറ്റ്, അതവിടെ കട്ട് ചെയ്ത സമയത്ത് മിസ്സായി പോയതാണ്. ഞാൻ ക്വസ്റ്റ്യൻ എന്തായാലും വായിച്ചു തരാം.
സഹകരണാത്മക സഹവർത്തിത പഠനം എന്ന ആശയം അവതരിപ്പിച്ചത് ആര് എന്നാണ് ചോദിച്ചത് കേട്ടോ. അവതരിപ്പിച്ചത് ആര് ഒന്ന് കേൾക്കണേ, സോറി ഞാനത് കട്ട് ചെയ്ത സമയത്ത് മിസ്സായി പോയതാണ്. സഹകരണാത്മക സഹവർത്തിത പഠനം എന്ന ആശയം അവതരിപ്പിച്ചത് ആര് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ ഞാൻ ഒന്ന് വായിക്കാം. പൗലോ ഫ്രെയർ, ജെ ബി വാട്സൺ, ജെറോമസ് ബ്രൂണർ, വൈഗോസ്കി. സഹകരണാത്മക സഹവർത്തിത പഠനം എന്ന ആശയം ആരുടേതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ നോക്കാം. പൗലോ ഫ്രെയർ, ജെ ബി വാട്സൺ, ജെറോമസ് ബ്രൂണർ, വൈഗോസ്കി, ആരുടേതാണ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞതല്ല, നമുക്ക് ഒഴിവാക്കാൻ സ്കിപ്പ് ചെയ്യായിരുന്നു. സഹകരണാത്മക സഹവർത്തിത പഠനം, കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് ആരാണ്, ആരുമായി ബന്ധപ്പെട്ടിരിക്കുക? ഓപ്ഷൻ ഇവിടെ കറക്റ്റായിട്ട് താഴെ ഉണ്ട് വന്നിട്ടുണ്ട്. വൈഗോസ്കി ആണ് കേട്ടോ, വൈഗോസ്കി ആണ്. ഇതൊരുതവണ തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, വന്ന ചോദ്യമാണ്. അപ്പോൾ വൈഗോസ്കിയുടെ ആശയമാണ് എന്നുള്ളത് ഓർത്തിരിക്കണേ. ഒരു ചോദ്യം കൂടി ഉണ്ട് നോക്കാം. താഴെ പറയുന്നതിൽ ഏതാണ് കൂടുതൽ പ്രബലമായ പാരമ്പര്യ ഘടകമായി പ്രകടമാകുന്നത്? എന്നാണ് ചോദിച്ചത്. നോക്കാം. സാമൂഹിക പ്രവർത്തനങ്ങളിലുള്ള പങ്കാളിത്തം, ചിന്താരീതി, കണ്ണുകളുടെ നിറം, സമപ്രായക്കാരോടുള്ള മനോഭാവം. അപ്പോൾ ഇതിൽ എന്താ ചോദിച്ചത്? ഏതാണ് കൂടുതൽ പ്രബലമായ പാരമ്പര്യ ഘടകമായിട്ട് പ്രകടമാകുന്നതെന്നാണ് ചോദിച്ചത്. പാരമ്പര്യം, ഇതിൽ പാരമ്പര്യ ഘടകമായിട്ട് കൂടുതൽ പ്രകടമാകുന്നത് ഏതാണ്? സാമൂഹിക പ്രവർത്തനങ്ങളിലുള്ള പങ്കാളിത്തം, അതൊന്നും പാരമ്പര്യമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ചിന്താരീതി വലിയ ബന്ധമുണ്ടോ? സമപ്രായക്കാരുള്ള മനോഭാവം, അതൊന്ന് പാരമ്പര്യമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ കണ്ണുകളുടെ നിറം എന്താണ് പാരമ്പര്യമായിട്ട് നമുക്ക് ചിലപ്പോൾ കിട്ടിയേക്കാം. അത് കൂടുതൽ പ്രകടമാകുന്നത് ഇതിൽ വന്നിട്ടുള്ള കൂടുതൽ സാധ്യത ഏതാണ്? കണ്ണുകളുടെ നിറം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇത് ഒരു തവണ വന്നതാണ് കേട്ടോ, പരീക്ഷ വന്ന ചോദ്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് വളരെ പ്രധാനപ്പെട്ട 11 ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതിനായിട്ട് തോന്നുന്നു 1-2 റയർ ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം, കാരണം നമ്മൾ പഠിച്ചു തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്നാലും 1-2 റയർ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. യാതൊരു തരത്തിലുള്ള പേടിയോ കാര്യങ്ങളൊന്നും വേണ്ട. പഠിച്ചത് കൃത്യമായിട്ട് മനസ്സിലുണ്ടോ നോക്കാൻ ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ നടത്തണം. പിന്നെ നിങ്ങൾക്ക് സമയം തീരെ ഇല്ലെങ്കിൽ വേണം ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ആയിട്ട് പഠിക്കാം. ചാനലിൽ വീഡിയോ ആയിട്ട് തന്നെ പ്ലേലിസ്റ്റിലുണ്ട്, എല്ലാത്തിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ട്. ഇനി അതിൻ്റെ PDF വേണമെങ്കിൽ നിങ്ങൾ പെയ്ഡ് മെറ്റീരിയലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ചെറിയ സമയമുള്ളൂ, വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു നമ്പറിലേക്ക് വേണം മെസ്സേജ് അയക്കാൻ. 9037276771. ഞാനല്ല, നമ്മുടെ ടീം ഉണ്ട്, അവർ നിങ്ങൾക്ക് റിപ്ലൈ തരും. ഓക്കെ, ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് സൈക്കോളജിയുടെയും മലയാളത്തിൻ്റെയും പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ഉള്ളത്, നോട്ട്സ് അല്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഡിസ്കഷൻ സെഷനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്, തീർച്ചയായിട്ടും ഒന്ന് ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിൻ്റെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം. കമൻറ്റായിട്ട് ചെയ്യുന്നതിന് വേണം പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, മിസ്റ്റേക്ക് വഴി പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യാം, ലിങ്കൊക്കെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്ന ദിവസം ഞാൻ കുറച്ചധികം ചെയ്യാൻ നോക്കാം. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഒന്നാമത് നിങ്ങളുടെ ടൈറ്റ് ഷെഡ്യൂളായിരിക്കും, ആ രീതിയിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു.